Hi dears, welcome to our channel Real Reviews with Hitha Kiron. In this video, Multipurpose Modular Drawer Storage Boxes in the unboxing reviews. In this video, we will see different brands of unboxing. This modular design is easy to assemble. This product is extra large drawers design and maximum storage. നമ്മുടെ വീടുകളിലും ഓഫീസുകളിലും വളരെയധികം യൂസ്ഫുൾ ആകുന്ന ഒരു പ്രോഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് ട്ടോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ വെച്ചത് ഇപ്പോ നിങ്ങൾ കാണുന്നത് ജെൻഡ്രിക് എന്നൊരു ബ്രാൻഡിന്റെ വെല്ലക്സോ 5 ലെയർ ഫോൾഡബിൾ മോഡുലാർ ഡ്രോവർ ഓർഗനൈസർ മൾട്ടിപർപ്പസ് ഡ്രോവേഴ്സ് ബോക്സ് സ്റ്റോറേജ് റാക്ക് ആണ് ഈ ഒരു പ്രോഡക്റ്റ് അസംബിൾ ചെയ്യാൻ വേണ്ട ഐറ്റംസ് 5 സ്റ്റോറേജ് ബോക്സസ് 20 കോർണർ സ്റ്റിക്സ് അതാണ് ട്ടോ ഈ എണ്ണി വെക്കുന്നത് പിന്നെ അഞ്ച് സെപ്പറേറ്റർ ഉണ്ട് ദേ ഇതാണ് സെപ്പറേറ്റർ അതായത് ഓരോ സ്റ്റോറേജ് ബോക്സസും സെപ്പറേറ്റ് ചെയ്യാനുള്ളതാണ് ഇത് പിന്നെ വരുന്നത് ടോപ്പിൽ വെക്കുന്ന ഒരു ട്രേ പിന്നെ അടുത്ത വരുന്നതാണ് ആന്റി സ്ലിപ്പ് കാപ്സ് അതാണ് നിങ്ങൾ കാണുന്നത് ഈ ആന്റി സ്ലിപ്പ് കാപ്പുകൾ ഈ സ്റ്റോറേജ് ബോക്സസിന്റെ സ്റ്റാൻഡിന്റെ ഏറ്റവും താഴെയാണ് വെക്കുന്നത് അതായത് ഈ ഓർഗനൈസർ സ്ലിപ്പ് ചെയ്ത് പോവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് കവർ ചെയ്യുന്നതിനാണ് ഇത് യൂസ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റാൻഡിന്റെ താഴെ വീൽസ് ഇല്ല പക്ഷേ ചില ഓർഗനൈസേഴ്സിൻ്റെ താഴെ വീൽസ് ഉണ്ടായിരിക്കും ഇപ്പോൾ നിങ്ങൾ കാണുന്നത് വീൽസ് ഇല്ലാത്ത ഓർഗനൈസർ ബോക്സസിൻ്റെ സ്റ്റാൻഡാണ് നിങ്ങൾക്ക് കാണാലോ പക്ഷേ ഈ ഒരു വീഡിയോയിൽ തന്നെ ഞാൻ വീൽസ് ഉള്ള സ്റ്റാൻഡ് കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ വീൽസ് ഉള്ള സ്റ്റാൻഡിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ എത്ര വെയിറ്റ് വന്നാലും നമുക്ക് ഈ ഒരു വീലിൽ ഈ ഒരു സ്റ്റാൻഡ് റോൾ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം അത് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കുന്നതിന് ഈസി ആയിരിക്കും ഈ ഒരു സ്റ്റോറേജ് ബോക്സ് നമുക്ക് ഈസി ആയിട്ട് ഏതൊരു കുട്ടിക്ക് പോലും ഇൻസ്ട്രക്ഷൻസ് വായിച്ചിട്ട് അസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ആ ഒരു ഇൻസ്ട്രക്ഷൻസിൻ്റെ പാറ്റേണിൽ മാത്രമല്ല നമുക്ക് വേറൊരു തരത്തിലും കൂടെ ഇത് അസംബിൾ ചെയ്തിട്ട് എടുക്കാം അങ്ങനെ അസംബിൾ ചെയ്തതാണ് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് കേട്ടോ അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ഈസി എന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നമ്മുടെ വീടുകളിൽ ഈ ഒരു പ്ലാസ്റ്റിക് ഡ്രോവേഴ്സ് ഉണ്ടെങ്കിൽ ഏത് സ്പേസും അതായത് വീട്ടിലെ എല്ലാ സ്പേസുകളും നന്നായി ഓർഗനൈസ് ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും അതായത് കിച്ചണിലാണെങ്കിൽ കിച്ചണിലെ യൂട്ടൻസിൽസ് എല്ലാം ഒതുക്കി വയ്ക്കാം പിന്നെ മാഗസീൻസ് എല്ലാം ഒതുക്കി വയ്ക്കുന്നതിന് പറ്റും പിന്നെ നമ്മുടെ ലേഡീസിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണല്ലേ കോസ്മെറ്റിക്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പേസ് വേണമെന്നുള്ളത് അതിന് യോജിച്ച ഒരു ഐറ്റം ആണ് കേട്ടോ ഇത് ഓഫീസിലാണെങ്കിൽ ഓഫീസിലെ ഫയൽസ് എല്ലാം സ്റ്റോർ ചെയ്യാം പിന്നെ കൊച്ചുകുട്ടികളുള്ള വീടുകളിൽ ഏതെങ്കിലും ഒരു ഗസ്റ്റ് നമ്മുടെ വീട്ടിലോട്ട് പെട്ടെന്ന് വരുമ്പോൾ അമ്മമാരുടെ ആദ്യത്തെ ഓട്ടം വലിച്ചു വാരി വിതറിയിട്ടിരിക്കുന്ന ടോയ്സ് എല്ലാം പെറുക്കി ഒതുക്കി വെക്കുന്നതിനായിരിക്കും അല്ലേ എന്നാൽ ഈ ഒരു പ്രോഡക്റ്റ് വീട്ടിലുണ്ടെങ്കിൽ കുട്ടികൾക്ക് തന്നെ കളിയെല്ലാം കഴിയുമ്പോൾ വളരെ ഈസി ആയിട്ട് കളിപ്പാട്ടങ്ങളെല്ലാം ഈ ബോക്സിൻ്റെ ഉള്ളിൽ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും അതിലൂടെ നമുക്ക് കുട്ടികളിൽ നല്ലൊരു ശീലം വളർത്തിയെടുക്കാനും പറ്റും അമ്മമാരുടെ ജോലിഭാരം കുറച്ചെങ്കിലും കുറയ്ക്കാനും പറ്റും അപ്പോൾ ഈ ഒരു മൾട്ടി കളറാണെങ്കിൽ കുട്ടികൾക്ക് ഒന്നുകൂടെ ഇൻട്രസ്റ്റിംഗ് ആവും അതായത് ഓരോ കളറുകളിലും ഓരോ സെക്ഷൻ വൈസ് ആയിട്ട് വയ്ക്കുക ഒരെണ്ണത്തിൽ അവരുടെ ടോയ്സ് വയ്ക്കുക മറ്റേതിൽ അവരുടെ പഠിക്കുന്ന ബുക്കുകൾ ഒന്നിൽ കളറിംഗ് ബുക്ക്സ് അങ്ങനെ ഓർഗനൈസ് ചെയ്തിട്ട് നമ്മൾ തന്നെ കൊടുക്കുക എന്ന് വെച്ചാൽ ഒന്നും കൂടെ ഇൻട്രസ്റ്റിംഗ് ആവും മൾട്ടി കളർ മാത്രമല്ല കേട്ടോ ഡിഫറെൻറ്റ് കളേഴ്സിൽ ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആണ് ബ്ലൂ ഗ്രീൻ ജേഡ് ലാവെൻഡർ ലെമൺ പീച്ച് പിങ്ക് സ്കൈ ബ്ലൂ യെല്ലോ ഈ കളേഴ്സിലെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം സിംഗിൾ കളറിൽ വരുമ്പോൾ ഗ്രീൻ കളറാണ് സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ബോക്സസ് എല്ലാം ഗ്രീൻ കളറായിരിക്കും സെപ്പറേറ്റ് ചെയ്യുന്നത് ഓഫ് വൈറ്റ് കളറിലായിരിക്കും മൾട്ടി കളറായിട്ടുള്ള ഒരു ഓർഗനൈസർ ബോക്സസ് ആണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് മൾട്ടി കളറായിട്ടുള്ള ഓർഗനൈസർ ബോക്സസ് ആണ് കാരണം ഡിഫറെൻറ്റ് കളേഴ്സ് കാണുമ്പോൾ ഒരു കൗതുകം കൂടുതലുണ്ട് അതുകൊണ്ടാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് മാത്രമല്ല 5 ഡ്രോവറിൻ്റെ ഓർഗനൈസർ ബോക്സസ് ആണ് ഞാൻ മേടിച്ചിരിക്കുന്നത് അപ്പം ഇതിൽ 5 ഡ്രോവറിൻ്റെ മാത്രമല്ല കേട്ടോ ഉള്ളത് 4-ൻ്റെ ഉണ്ട് 3-ൻ്റെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമെന്ന് വെച്ചാൽ അത് മേടിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ നിങ്ങൾ തംബ്നെയിലിൽ കണ്ടിരിക്കും വലിയൊരു മൾട്ടിപർപ്പസ് ആയിട്ടുള്ള ഒരു ഓർഗനൈസർ ബോക്സസിൻ്റെ പിക്ചർ കണ്ടിരിക്കും അത് ഞാൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തത് വെച്ചാൽ 2 സെറ്റ് ഓഫ് ഓർഗനൈസർ ബോക്സസ് മേടിച്ചിട്ട് അത് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്തത് നിങ്ങൾക്കും വേണമെങ്കിൽ ഇങ്ങനൊരു ഐഡിയ പരീക്ഷിക്കാവുന്നതാണ് കേട്ടോ എനിക്ക് നല്ല യൂസ്ഫുൾ ആയിരുന്നു അങ്ങനെ വെക്കുമ്പം അപ്പം നമ്മുടെ കബോർഡിൻ്റെ സൈഡിലുള്ള സ്പേസ് നന്നായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇനി നമുക്ക് വീഡിയോയുടെ രണ്ടാമത്തെ ഘട്ടത്തിലോട്ട് കിടക്കാം ഞാൻ മുൻപ് പറഞ്ഞല്ലോ 2 ബ്രാൻഡുകളുടെ ഓർഗനൈസർ ബോക്സസ് ആണ് കാണിക്കുന്നതെന്ന് ഇത് ബദല എന്നൊരു ബ്രാൻഡിൻ്റെ ഡ്രോവറാണ് ഞാൻ മേടിച്ചിരിക്കുന്നത് 4 ഡ്രോവർ ഉള്ളതാണ് കേട്ടോ
മുൻപ് പറഞ്ഞ പോലെ തന്നെ 5-ന്റെയും 3-ന്റെയും ഒക്കെ ഉണ്ട്. ഇതിലും പല കളേഴ്സിൽ അവൈലബിൾ ആണ്. ഈ ഒരു പ്രോഡക്റ്റ് ഒട്ടുമിക്ക ഓൺലൈൻ പ്ലാറ്റ്ഫോംസുകളിലും അവൈലബിൾ ആണ്. അപ്പം ഞാൻ മേടിച്ചിരിക്കുന്ന രണ്ട് ബ്രാൻഡുകളുടെയും പർച്ചേസിംഗ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട് സെപ്പറേറ്റ് ആയിട്ട്. അപ്പം ആവശ്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. അപ്പം പല ഓഫറുകളുള്ള സമയത്ത് പ്രൈസ് വാരി ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോയിൽ പ്രൈസ് എത്രയാണെന്ന് മെൻഷൻ ചെയ്യാത്തത്. അപ്പോൾ ഈ രണ്ട് ബ്രാൻഡുകളും എങ്ങനെയാണ് ഈസി ആയിട്ട് അസംബിൾ ചെയ്യാമെന്ന് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പം ഓർഗനൈസർ ബോക്സസ് മേടിച്ചിട്ട് അസംബിൾ ചെയ്യാൻ അറിയാത്തവർക്കായിട്ട് ഈ ഒരു വീഡിയോ കാണുന്നത് നന്നായിരിക്കും കേട്ടോ. അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ഓരോ സബ്സ്ക്രൈബേഴ്സ് കൂടുമ്പോഴും നിങ്ങളിലോട്ട് പുതിയ വീഡിയോസ് എത്തിക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു ഊർജ്ജം കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എന്ത് അഭിപ്രായങ്ങളുണ്ടെങ്കിലും അത് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പം ഞാൻ മുൻപ് പറഞ്ഞിരുന്നില്ലേ ഒരുപോലെയുള്ള രണ്ട് ഓർഗനൈസേഴ്സ് മേടിച്ചിട്ട് അറ്റാച്ച് ചെയ്തു എന്ന്, അതാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.